എല്ലാവർക്കും വണക്കം. തമിഴില് എന്താ വെച്ചാൽ ഇന്ന് ഒരു മധുരൈ ദോശപ്പൊടിയാണ് ചെയ്യാൻ പോണത്. എല്ലാവർക്കും വണക്കം. തമിഴ് മധുരൈ ദോശപ്പൊടി, ദോശപ്പൊടിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇഡ്ലിപ്പൊടി, ദോശപ്പൊടി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കും. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് അതെ കൊറേ പേരായി പറയുന്നുണ്ട്, നമുക്ക് ഇടാം. പക്ഷെ അവിടുത്തെ ഇതാണെങ്കിൽ നമ്മള് ചെറിയ കാര്യങ്ങളൊന്നും അതിൽ ഇടുന്നില്ല അല്ലെ. അതിലെന്നിട്ട് വെളുത്തുള്ളി ഇടാം, കൊറേ കാര്യങ്ങളൊക്കെ ഇടാം, കറിവേപ്പിലേക്ക് ഇടാം, അതൊന്നും ഞങ്ങൾ ഇടുന്നില്ല. ഒരു ഏകദേശം ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ. പിന്നെ ഒരു തമിഴ് ചെറിയ മാറ്റം എന്താന്ന് വെച്ചാൽ, നമ്മള് ചെയ്യുമ്പോ അരി ഇടില്ല ഇതില്. ഞങ്ങൾ അരി ഇടുന്നുണ്ട്, എള്ള് എള്ള് അതൊന്നും നമ്മൾ ഇടാറില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസത്തില് നമ്മള് ഇവിടുത്തെ മധുരൈ ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ലി പൊടി കേട്ടോ, അത് ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. കടലപ്പരിപ്പ് ഒരു അരക്കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഉഴുന്ന് ബോളാണ് കേട്ടോ ഒരു കപ്പ്, ഒരു സ്പൂൺ കുരുമുളക്, ഒരു പത്ത് ഒരു രണ്ട് സ്പൂൺ എള്ള്, ഒരു 10-15 എണ്ണ ഉണ്ട് ഉണക്കമുളക്, ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പൊന്നരിയാണ്, പച്ചരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പച്ചരിയോ അല്ലെങ്കിൽ പൊന്നരിയോ നിങ്ങളുടെ കയ്യിൽ ഏത് അരി ഉണ്ടോ അത് ഉപയോഗിക്കാം. ഇത് ഞാൻ പൊന്നി അല്ലേ, പൊന്നി അരിയാണ് എടുത്തേക്കണേ കേട്ടോ. പിന്നെ കായം എവിടെ കൊണ്ട്, ആ മുളക് ദാ കായം ദാ വെച്ചേക്കണം കേട്ടോ. ദാ കായം അതെ ഇത്രയും കൂട്ടമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ട വിധത്തിലേക്ക് പോകാം. ആദ്യം ഉഴുന്ന് പരിപ്പ് ഒരു കപ്പ് കേട്ടോ, ഒരു കപ്പ് പാൻ ചൂടായി. അതെ ഇത് നല്ല ബ്രൗൺ കളറിൽ, കരിഞ്ഞു പോവരുത്, ബ്രൗൺ കളറിൽ നന്നായിട്ട് വറുത്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇതെല്ലാം വെവ്വേറെ ഇട്ട് വറുക്കാൻ പോവുകയാണ്. അപ്പൊ കടലപ്പരിപ്പിനും ഇതിനും വ്യത്യാസമുണ്ട് നമ്മുടെ ഇതാവണത് വറവിൽ. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇടുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇടാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനത് വെവ്വേറെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വറുത്ത് വരട്ടെ. ദാ ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂട്ടി തന്നെ അത് ആയിക്കോളും. ഇത് ഞാൻ ഇനി ചൂടാറാൻ വെക്കാൻ പോവേണ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കടലപ്പരിപ്പ്. ദാ കടലപ്പരിപ്പ് ഇടാൻ പോവേണേ, അതേപോലെ വറുത്തെടുക്കാം. ദാ കണ്ട ഇങ്ങനെ, ഇതും അതേപോലെ ബ്രൗൺ കളറാവണം കേട്ടോ. എന്ന് വെച്ചാൽ കരിഞ്ഞു പോരുത്, പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത്. ഇനി ഇത് വറുത്ത് ഇപ്പുറത്ത് കായം ഇട്ടുണ്ട് കേട്ടോ, ഒന്ന് വറുത്തെടുക്കാൻ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ ഇത്തിരി കായം ഇട്ടിട്ടുണ്ട്. കായം ഒന്ന് വറുത്ത് വരണം, അല്ലെങ്കിൽ അത് പൊടിയുമ്പോൾ പൊടിക്കാൻ ബുദ്ധിമുട്ടാവും. കണ്ട നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ കായം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പൊടിക്കാനെടുക്കാം കേട്ടോ. ഇതും ബ്രൗൺ നിറമായി. ഇനി ഇതും ഞാൻ മാറ്റിയിടേന് കേട്ടോ, ചൂടാറാൻ വെക്കുകയാണ്. കണ്ടോ ചൂടാറാൻ വെച്ചു. ഇനിയിട്ട് അരി ഇടാം നമുക്ക്, അരി വറുത്തെടുക്കാം. ഞാൻ വെവ്വേറെ നിങ്ങളെ കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരി 2 സ്പൂൺ. അതെ ഇതും നന്നായിട്ട് വറുത്തിട്ട് എല്ലാം ചൂടാറാൻ ഒരുമിച്ചിട്ടാൽ മതി. വറുക്കുമ്പോൾ മാത്രം നമ്മൾ വെവ്വേറെ ഇട്ട് വറുക്കാം. അറിയാവുന്നവരാണെങ്കിൽ മൊത്തത്തിലിട്ട് വറുക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. ഞാനിത് എല്ലാവർക്കും ഒരേപോലെ അരി അറിഞ്ഞിരിക്കണം എന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെവ്വേറെ ചെയ്തു വെക്കണേ. ഇതിലേക്കൊരു 2 സ്പൂൺ വെളുത്തുള്ളു കേട്ടോ. വെളുത്തത് ഇല്ലെങ്കിൽ കറുത്തത് അതിൽ ഉപയോഗിക്കാം. കറുത്തത് ഇടുമ്പോൾ ലേശം ഒരു ചെറിയൊരു ഭംഗിക്കുറവ് ഉണ്ടാവും. അതെ എന്നുവെച്ചാൽ ഒരു കറുപ്പിൻ്റെ ഒരു ഇത് കിട്ടും. ഞങ്ങൾക്ക് മറ്റേത് വിടാം വേണ്ട, ഇത് കഴിഞ്ഞിട്ട് അത് രണ്ടും ഒരുമിച്ചിടാം. കഴിഞ്ഞു കേട്ടോ, ദാ ഇതും കഴിഞ്ഞു. ഇനി ഇതും ഞാൻ ഇതിൽ തന്നെ ഇടാൻ പോവുകയാണ്. ഇനി നമുക്ക്
കുരുമുളക് വറ്റൽ മുളക് ചൂടാവട്ടെ വറ്റൽ മുളക് ദാ എരിവക്കാൻ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് എരിവ് ഇട്ടോളൂ കേട്ടോ ഇനി ഇത് രണ്ടും കൂടി അതേപോലെ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് ഇതിൽ അത്ര നിർബന്ധമൊന്നുമില്ല അല്ലേ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് അവിടെ ഇടും അതെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ മുളക് ഈ ഉണക്കമുളക് കായം എന്തിട്ടാണ് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇത്രയും ഞങ്ങൾ ഇടാറുള്ളൂ ഇത്രയും ഉപ്പ് അല്ലെങ്കിൽ അവർ ചോദിക്കും ഉപ്പില്ലേ ഉപ്പ് ഇത്രയാണ് നമ്മളുടെ ഇത് ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ തമിഴ് അല്ല മധുരൈ സ്റ്റൈൽ അതെ കണ്ടില്ലേ കുരുമുളകും നമ്മുടെ ഉണക്കമുളകും ഉണക്കമുളകും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്തോരിടുന്നേ മുക്കാൽ സ്പൂൺ ഇട്ടോ മുക്കാൽ സ്പൂൺ ഇനി വേണമെങ്കിൽ നോക്കി നമുക്ക് ഇടാം കേട്ടോ ഈ ചൂട്ടത്തെ തന്നെ അതും കൂടി വറുക്കാം നമുക്ക് പിന്നെ അതായത് കണ്ടില്ലേ നിങ്ങള് കായം വറുത്ത് വെച്ചേക്കണേ കണ്ട ഇതും ഇതേപോലെ തന്നെ അതാ കണ്ട അതിൻ്റെയും പണി എല്ലാത്തിൻ്റെ പണി കഴിഞ്ഞ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിക്കാം പൊടിച്ച് കൊണ്ടുവരണം അത്രേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ അതായത് ഒന്ന് പറയുന്ന എന്തൊക്കെയാണ് കായം ഇതിട്ട് ഒന്ന് പൊടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് അതായത് നൈസ് ആക്കരുത് കേട്ടോ ചെറിയൊരു തരിതരിപ്പ് വേണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതാ ഞാൻ പൊടിച്ചു വന്നു കേട്ടോ കണ്ടില്ലേ നൈസായിട്ട് പൊടിക്കരുത് ഇത്തിരി തരി വേണം ഇതാ ഞാനിതിൽ ഇത്തിരി ഇത് ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണ ഇടീണ് വെളിച്ചെണ്ണ ഞങ്ങള് വെളിച്ചെണ്ണയാണ് ഇട്ട് ഉപയോഗിക്കണേ തമിഴ്നാട്ടിലാണെങ്കിൽ നല്ലെണ്ണയാണ് തമിഴ്നാട്ടിൽ ഉപയോഗിക്കാം നല്ലെണ്ണ ഇട്ടും നിങ്ങൾക്ക് കഴിക്കാം നമുക്ക് നല്ലെണ്ണ അങ്ങനെ കഴിച്ചാ പറ്റില്ല എന്നാ നോക്കുന്നേ പാകോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇത് ഇത് കണ്ടല്ല ഈ ചെയ്ത് നോക്കാം ഇതാ ത്രീശ എടുത്ത് കഴിച്ച് ഉപ്പൊക്കെ പാകോലെ ഉപ്പും എല്ലാം പാകമാണ് എരിവ് വേണമെങ്കിൽ കുറയ്ക്കാം കൂട്ടാം ഇത് പാകത്തിനുണ്ട് ഞങ്ങൾക്ക് ഒരു 15 എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ കുരുമുളകും അതുകൊണ്ട് അപ്പൊ ഒരു മൊത്തത്തില് ഒരു കപ്പ് ഉഴുന്ന് ബോള് അര കപ്പ് കടലപ്പരിപ്പ് 2 സ്പൂൺ അരി 2 സ്പൂൺ വെളുത്തുള്ള് 1 സ്പൂൺ കുരുമുളക് 10-15 വറ്റൽമുളക് പിന്നെ 1 കഷ്ണം കായം ഇത്രയുള്ള ഇതിന്റെ പണി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട അതായത് നമ്മളുടെ ഇതില് നമുക്ക് മറ്റേ ഇതുണ്ട് എന്താണ് ഏകഭഗത് ഒരിക്കലെടുക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇതില് അരി ഇടാൻ പാടില്ല ബാക്കി എല്ലാം ഇട്ടോ നിങ്ങള് അരി ഇടാണ്ട് ഇത് ഇതേപോലെ വറുത്ത് നിങ്ങൾ പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ദോശപ്പൊടിക്കോ അല്ലെങ്കിൽ എന്തൊരു അപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ദോശക്കോ ഇഡ്ലിക്കോ അപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കാം അതിൽ നിങ്ങൾ അരി ഉപയോഗിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഇതെടുക്കാം അല്ല അരിയും കൂടി ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൂ ഇതിന് ഒരിക്കലിന് ഇത്രയേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ പാക്കലാം ബൈ പാക്കലാം ബൈ